അപ്പൊ അയർലൻഡ് ഡയറീസിന്റെ അടുത്തൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചാണ്. അതായത് അയർലൻഡില് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ലൈസൻസും മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇപ്പൊ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവർക്ക് എന്തെങ്കിലും ഇപ്പൊ ഓടിക്കാൻ പറ്റായോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവർക്ക് മാനുവൽ ഓടിക്കാൻ പറ്റായോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, അതായത് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയാ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എന്റെ ഭാഗത്ത് വലിയൊരു താങ്ക് യു, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്റെ ഭാഗത്ത് ചെയ്തുതരാവുന്ന എല്ലാ ഹെൽപ്പും ഞാൻ എല്ലാ ഫ്രണ്ട്സിനും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മാക്സിമം കമന്റ് ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും, എന്തെങ്കിലുമൊക്കെ ചോദിച്ചു ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ പറ്റാത്ത സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ഡ്യൂട്ടിയുടെ സമയങ്ങളിലൊക്കെ ആയിരിക്കും, അതെന്തായാലും അതും പിന്നെയായാലും ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എന്തായാലും. അപ്പൊ നിങ്ങളൊന്ന് എല്ലാ സപ്പോർട്ടിനും എന്തായാലും താങ്ക് യു. അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പറയാം. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോ മാനുവലിലാണ് എടുത്തത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാറ്റഗറി ബാക്കിൽ മെൻഷൻ ചെയ്യും. ഞാൻ ജസ്റ്റ് ക്ലോസ് ആയിട്ട് കാണിക്കാം, എല്ലാവരും കണ്ടു കാണുന്നതായിരിക്കുന്നു. എനിവേ, കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. എന്തായാലും നമ്മള് ഗൂഗിൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാമ്പിൾ കാർഡ് എന്തായാലും കിട്ടും, അതായത് ഒരു ഫുൾ ലൈസൻസിന്റെ കാർഡ്. അപ്പൊ അതിന്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, സോറി താഴെ പോയി, ജസ്റ്റ് എന്ത് കാറ്റഗറി കാണാൻ പറ്റും. അപ്പൊ ഞാൻ എടുത്തത് കാർ, അതായത് ബി കാറ്റഗറി ബി ആണ് ഞാൻ എടുത്തത്. അപ്പൊ ആ കാറ്റഗറി ബി ഞാൻ മാനുവലാണ് എടുത്തത്. അപ്പൊ അതിന്റെ 12 എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, ആ കോളത്തിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതായത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് മാനുവലാണ്. അപ്പൊ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവർക്ക് മാനുവൽ കാർ ഓടിക്കാം, ഓട്ടോമാറ്റിക് കാർ ഓടിക്കാം, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ഓട്ടോമാറ്റിക് കാർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുന്നത് ഒരു ഓട്ടോമാറ്റിക് കാറിലാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി സെയിം ആയിരിക്കും, ബി ആയിരിക്കും. പക്ഷെ ഈ 12 എന്ന് പറയുന്ന കോളത്തിൽ 78 എന്ന ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക് എന്നോ മാനുവലിനോ അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. 78 എന്ന് ഈ 12 എന്ന് പറയുന്ന ഈ ഒരു കോളത്തില് ഈ ബിയുടെ നേരെ അവര് 78 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഒരു ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഓട്ടോമാറ്റിക്കും മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ്, അതായത് കാർഡിലുള്ള ഡിഫറൻസ് മാത്രമേ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. അതായത് ഇപ്പൊ ഏത് ലൈസൻസ് ആയാലും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ചിലവർക്ക് ഓട്ടോമാറ്റിക് ഓടിക്കാനായിരിക്കും ഇഷ്ടം, അപ്പൊ അവർ ഓട്ടോമാറ്റിക് എടുക്കും, അവർ കൺവീനിയന്റ് അതും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ അതായിരിക്കും, അത് അവരെടുക്കും. മാനുവൽ ഇഷ്ടമുള്ളവർ മാനുവൽ എടുക്കും. അപ്പൊ ജസ്റ്റ് ആ ഡ്രൈവിംഗ് ലൈസൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ വിലയേറിയ സപ്പോർട്ടിനും താങ്ക് യു. അപ്പൊ അടുത്ത വീഡിയോ വരും വരെ ബൈ.